ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ട രണ്ട് വീഡിയോ, ആ രണ്ട് വീഡിയോയിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾസിനെ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ റിയാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരാം, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരാം, നിനക്ക് എന്തിനാ അതിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം, അങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളിലേക്കും എത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ മോട്ടോർ സൈക്കിളിനും അതിൻ്റെതായിട്ടുള്ള കുറെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും, ആ ഒരു മോട്ടോർ സൈക്കിളിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പർപ്പസും ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ ഏറ്റവും ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു R15 V4 ഒരു ടൂറിംഗ് പർപ്പസ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ട് കസ്റ്റം ചെയ്തതാണ്. R15 V4 എന്ന് പറയുന്നത് ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ എർഗണോമിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒരു അഗ്രസീവ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനോട് കൂടിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. സോ അതിന്റെ പർപ്പസ് ഒരു ട്രാക്ക് ഓർണഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്, അതിനെയാണ് ഇവർ ടൂറിംഗ് പർപ്പസിനായിട്ട് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, R15 യൂസ് ചെയ്ത് ടൂർ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഒരു മിനിമൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി നമുക്ക് നല്ല രീതിയിൽ ടൂറിംഗിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് R15 V4. പക്ഷേ ഈ കാണിക്കുന്ന വീഡിയോയിലുള്ള R15 V4 എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭയങ്കരമായി കസ്റ്റം ചെയ്തെടുത്ത് ഭയങ്കരമായി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞ ഒരു തത്തേനെ പിടിച്ച് കൂട്ടിലിട്ട അവസ്ഥയാണ് ഈ ഒരു R15 V4 അവസ്ഥ. ഇനി ഒരു മോട്ടോർ സൈക്കിൾ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങൾ എത്രത്തോളം ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഹാൻഡ്ലിങ്ങിനാണെന്നുണ്ടെങ്കിലും അതിന്റെ പവറിനാണെന്നുണ്ടെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾക്കും നെഗറ്റീവ് ആയിട്ട് മാറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും അതാണ് നമ്മുടെ ചെസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി ചെസ്റ്റ് നമ്പർ 2 എന്ന് പറയുന്നത് വേറൊരു ഡിഫറെന്റ് കാറ്റഗറി ഓഫ് മോട്ടോർ സൈക്കിൾസ് ആണ്. ഇങ്ങനെ പലരും ഉണ്ട് ഈ ഒരു രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത് നടക്കുന്നവര്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പർപ്പസ് ഒന്നും നോക്കിയിട്ടല്ല, ചുമ്മാ ഒരു ലുക്കിന് വേണ്ടി മാത്രം കസ്റ്റം ചെയ്യുന്ന മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ട്രേഡേഴ്സ്. അപ്പോൾ ചെസ്റ്റ് നമ്പർ 2 എന്ന് പറയുന്നത് ഒരു RS 200 ആണ്. RS 200 മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അതിന് കൊടുത്തിട്ടുള്ള ലുക്കിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ്. എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിംഗ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫെയറിങ്ങുകളും ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്, വലിയൊരു വൈസർ വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണോ ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മോട്ടോർ സൈക്കിൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ PVCയുടെ ഒരു USD ഫോക്സും കൊടുത്തിട്ടുണ്ട്, ഫേക്ക് ആയിട്ടുള്ള ഒരു USD ഫോക്സും. മെയിൻ ആയിട്ട് ലുക്ക് ആണല്ലോ വേണ്ടത്, ലുക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു RS 200 കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം ഇതിൽ കൊടുത്തിരിക്കുന്ന അണ്ടർബെല്ലി എന്ന് പറയുന്നത് ട്രാക്ടറിന്റെ ഡേഡ് സ്കൂപ്പ് പോലത്തെ ഒരു അണ്ടർബെല്ലിയാണ്. നൈസ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂട്ടാനും യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് മേക്കപ്പ് ലേശം കൂടിപ്പോയോ ചേട്ട എന്നുള്ള രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ, അതാണ് ഈ ഒരു RS 200 മോഡിഫിക്കേഷൻ. ഇനി ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള മോഡിഫിക്കേഷൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം, നമുക്ക് എന്തായാലും മാക്സിമം റിയാക്ട് ചെയ്യാം. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ പർപ്പസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാവോ.